നമസ്കാരം, വിനിയാസ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. കരിമ്പ് ഇല്ലാത്ത കരിമ്പിൻ ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കരിമ്പ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിലും കരിമ്പിൻ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്, ഒട്ടും വ്യത്യാസമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതാ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഇതാണ്. ഇത് ശർക്കരയാണേ. അപ്പം ഇത് കറുത്ത ശർക്കരയാണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പം വെളുത്ത ശർക്കര ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് ഏറ്റവും നല്ലത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഈ കളറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ ശർക്കര ഏതാണെങ്കിലും നമ്മുടെ കരിമ്പിൻ ജ്യൂസിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല. പിന്നെ ഇത് ഒരുണ്ട ശർക്കരയാണല്ലോ, അപ്പോൾ ഇത്രയൊന്നും വേണ്ട നമുക്ക്. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് വരാം, എന്നിട്ട് ഞാൻ കാണിക്കാം എന്തോരം വേണമെന്നേ. ശർക്കര ഞാനിപ്പോൾ ഇതാ ഇതുപോലെ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 3 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 4 ഗ്ലാസ്സിന് നല്ല മധുരത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇത്ര എടുത്താൽ മതി, ധാരാളമാണ്. ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ആദ്യം പാനിയാക്കി എടുക്കാവേ. ഇപ്പോൾ ഇതാ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ കരടൊക്കെ ഉണ്ടാവും, അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇതാ ശർക്കര പാനിയും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ശർക്കര പാനി ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചതച്ചു കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 മുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പം വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 1/2 മുറി നാരങ്ങ എടുത്തിരിക്കുന്നത്. ചെറിയ നാരങ്ങയാണെങ്കിൽ 1 എണ്ണം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണേ. പിന്നെ കുരുവൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു മാറ്റിയേക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് കൈപ്പിരസം ഉണ്ടാവേ. ഇനി കുറച്ച് പുതിനയിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി വെള്ളവും കൂടി ഒഴിച്ച് ഇത് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല പതയൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാവേ. ഇപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഗ്ലാസ് പഞ്ചസാര തരികൾ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചൂടുകാലത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മടങ്ങി വന്നു കഴിയുമ്പം ഇതുപോലൊരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷം ലഭിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ. ഇത് കരിമ്പിൻ ജ്യൂസ് അല്ലെന്ന് ആരും പറയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കരിമ്പിൻ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ശർക്കരപ്പാനി ഉണ്ടാക്കി കുറച്ച് അധികം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കണമെന്ന് തോന്നുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.